തിരുവനന്തപുരത്തെ രാജവീതിയിലൂടെ നടന്ന് മറഞ്ഞൊരാൾ തിരുവനന്തപുരത്തെ രാജവീതിയിൽ സൗഹൃദങ്ങൾ പങ്കിട്ടയാൾ തിരുവനന്തപുരത്തെ ആഘോഷങ്ങളിൽ സജീവമായി പങ്കെടുത്തയാൾ അദ്ദേഹത്തിൻ്റെ പേര് കൃഷ്ണൻകുട്ടി നായർ മെലിഞ്ഞ ശരീരത്തിൽ ഹാസ്യ രസങ്ങൾ ഒളിപ്പിച്ച നടൻ മെലിഞ്ഞ ശരീരവും മുഖഭാവങ്ങളും കൊണ്ട് മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ച നടൻ നായരുടെ മകൻ ശിവനന്റെ സുഹൃത്താണ് പതിറ്റാണ്ടുകളായുള്ള സുഹൃത്താണ് ഞങ്ങൾ തങ്ങളിൽ കാണാറുണ്ട് പലപ്പോഴും പക്ഷേ കൃഷ്ണൻകുട്ടി നായരെ പറ്റി എഴുതാൻ ഞാൻ വർക്ക് ചെയ്ത ഒരു പത്രസ്ഥാപനം എന്നോട് പറഞ്ഞിട്ടില്ല ഞാൻ വർക്ക് ചെയ്ത പത്രസ്ഥാപനങ്ങളൊന്നും കൃഷ്ണൻകുട്ടി നായരെ പറ്റി എഴുതാനോ അദ്ദേഹത്തെപ്പറ്റി ഓർമ്മ ഓർമ്മിക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ല കാരണം അവരുടെയൊന്നും മനസ്സിൽ അദ്ദേഹമില്ല പക്ഷേ അദ്ദേഹം ഒരുപാട് പേരുടെ മനസ്സിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം തിരുവനന്തപുരത്തെ ശാസ്ത്രമൃത്തെ വൈബും കൂടാണ് അദ്ദേഹത്തിൻ്റെ വീട് സുരേഷ് ഗോപിയുടെ വീടിനടുത്ത് അദ്ദേഹം സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ബ്രിട്ടൻ കോളേജിലേക്ക് ലൈബ്രറി ലൈബ്രറിയനായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ബ്രിട്ടൻ കോളേജിൽ അദ്ദേഹം ലൈബ്രറിയനായിരിക്കുമ്പോൾ എം എൻ വിജയൻ മാഷിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു മികച്ച വായനക്കാരനായിരുന്നു കൃഷ്ണൻകുട്ടി നായർ ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം ലൈബ്രറീനായിരിക്കെ വായിച്ചു നാടക ഭ്രാന്തനായിരുന്നു കൃഷ്ണൻകുട്ടി നായർ ഭ്രാന്തൻ എന്ന പദം ഞാൻ മനഃപൂർവ്വം ഉപയോഗിക്കുകയാണ് അദ്ദേഹം ഒരുപാട് നാടക കൃതികൾ വായിച്ചിട്ടുണ്ട് നാടകത്തെപ്പറ്റി അസാധ്യമായ അവബോധം അദ്ദേഹത്തിനുണ്ട് ഷേക്സ്പിയർ നാടകത്തെപ്പറ്റി മലയാളത്തിലെ തനത് നാടക പറ്റി നാടകത്തെപ്പറ്റിയും ഒക്കെ അദ്ദേഹത്തിന് നല്ല അവബോധമുണ്ട് തിരുവനന്തപുരത്ത് അദ്ദേഹം എത്തിയപ്പോൾ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് നല്ല താവളമാണ് ഒരുങ്ങിയത് ജി ശങ്കരപ്പിള്ള തൻ്റെ നാടക രൂപമായി മുന്നോട്ട് പോകുന്ന കാലം കാവാലം തനത് നാടക വേദിയുമായി സോപാനവുമായി മുന്നോട്ട് പോകുന്ന കാലം ജി ശങ്കരക്കുറിപ്പും കാവാലവും ചേർന്ന് നാടകത്തെ വാർത്തെടുക്കുന്ന കാലം നാടകത്തെ വാർത്തെടുത്ത് തനത് നാടകത്തിൻ്റെ തലത്തിലേക്ക് പോകുന്ന കാലം പണ്ട് ഈ പ്രൊഫഷണൽ നാടകങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട് പ്രത്യേകതയുണ്ട് ഈ ഫ്രണ്ടിൽ വന്നിരുന്ന് കിട്ടില്ല ഡയലോഗുകൾ പറയുക സ്ഥിരം ശൈലിയാണ് ദുഃഖം വരുമ്പോൾ ഒരു തരം മ്യൂസിക്ക് ഗാനം വരുമ്പോൾ ലൈറ്റിങ് ലൈറ്റ്നിങ് കൊണ്ടൊരു കളി ഇതൊക്കെയായിരുന്നു ഈ പ്രൊഫഷണൽ നാടകങ്ങളുടെ പ്രത്യേകത പക്ഷേ ഈ തനത് നാടകങ്ങൾ അങ്ങനെയല്ല നിൽക്കാനൊരു തറ പിന്നിലൊരു മറ എനിക്ക് മുമ്പിൽ നിങ്ങളും എൻ്റെ ഉള്ളിൽ നാടകവും ഇതാണ് തനത് നാടക വേദിയുടെ പ്രത്യേകത ഇതാണ് തനത് നാടകം കാവാല കാവാലൻ പണിക്കരും ജി ശങ്കരപ്പിള്ളയും ഉണ്ടാക്കിയ തനത് നാടകത്തിൻ്റെ ശക്തനായ അമരക്കാരനായിരുന്നു കൃഷ്ണൻകുട്ടി നായർ ബ്രിഗൻ കോളേജിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ അദ്ദേഹം അതിൻ്റെ അമരക്കാരനായിരുന്നു അദ്ദേഹം ഐ എസ് ആർ ഐയുടെ പാർക്ക് എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് വേണ്ടി നാടകങ്ങൾ എഴുതി സംവിധാനം ചെയ്തു പത്മരാജനാണ് അദ്ദേഹത്തിലെ കലാകാരനെ കണ്ടെത്തിയത് പത്മരാജനാണ് അദ്ദേഹത്തിൽ ഒരു അഭിനേതാവ് ഉണ്ടെന്ന് കണ്ടെത്തിയതും അദ്ദേഹത്തെ മെയിൻ സ്ട്രീമിൽ എത്തി എത്തിച്ചതും പെരുവഴി അമ്പലമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം പിന്നീട് ഒരിടത്തൊരു ഭയൽമാൻ എന്ന ചിത്രത്തിലെ വേലൂഞ്ഞ് എന്ന കഥാപാത്രത്തിലൂടെ അദ്ദേഹം അനിച്ഛേദ്യ സാന്നിധ്യമായി മാറി കപ്പരാജൻ്റെ ചിത്രങ്ങളിൽ പിന്നീടുള്ള എല്ലാ ചിത്രങ്ങളിലും അദ്ദേഹത്തിന് ചെറിയ റോൾ ഉണ്ടായിരുന്നു കരിയില കാറ്റ് പോലെ അരപ്പട്ട കെട്ടിയ ഗ്രാമം എന്നൊക്കെയുള്ള ചിത്രങ്ങളിലൊക്കെ അദ്ദേഹം അഭിനയിച്ചു പിന്നെ ഒരിടത്തിലെ ശേഖരനിൽ അദ്ദേഹം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് വൻ ബ്രേക്ക് കൊടുത്തത് തത്തിനന്തിക്കാടാണ് പൊന്മുട്ടയിടുന്ന താറാവ് എന്ന ചിത്രത്തിലെ തട്ടാൻ ഗോപാലൻ്റെ വേഷം ആ ചിത്രത്തിന് വിവാദമായ ചിത്രമാണ് ആദ്യം തത്തിനന്തിക്കാട് പേരിട്ടത് പൊന്മുട്ടയിടുന്ന തട്ടാനെന്നായിരുന്നു അപ്പോൾ ഈ സമുദായം പ്രശ്നമുണ്ടാക്കി അതുകൊണ്ട് പൊന്മുട്ടയിടുന്ന താറാവ് എന്നാക്കി മാറ്റി പിന്നെ മഴവിൽ കാവടിയിലെ കാളിമുത്തു സത്യനന്തിക്കാട് അദ്ദേഹത്തിന് കൊടുത്ത അസാധ്യമായ വേഷമാണ് പിന്നെ പല പല വേഷങ്ങൾ പിന്നെ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായൊരു വേഷം ഒറ്റ സീനിൽ മാത്രം അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്ന ഒരു സിനിമയുണ്ട് കോട്ടയം കുഞ്ഞച്ചൻ അതിലെ വച്ചപ്പുളം വാസ്തു കോട്ടയം കുഞ്ഞച്ഛൻ പറയുന്നു ആ കഥയുടെ ഒരു കഥാസന്ദർഭം ഞാൻ പറയാം കോട്ടയം കുഞ്ഞച്ഛൻ പറയുന്നു ഞാൻ ഇവിടെ എൻ്റെ ഡ്രൈവിംഗ് സ്കൂൾ ഉദ്ഘാടനം ചെയ്യാൻ മോഹൻലാലിനെ കൊണ്ടുവരികയാണ് പക്ഷേ മോഹൻലാലിന് പകരം അവിടെ എത്തുന്നത് പച്ചക്കുളം വാസുവാണ് അത് കോട്ടയം കുഞ്ഞച്ഛൻ്റെ ഒരു ടെക്നിക്കായിരുന്നു മോഹൻലാൽ വരുമെന്ന് പറയുമ്പോൾ എല്ലാവരും കൂടുന്നു മോഹൻലാൽ എത്തുന്നില്ല മമ്മൂട്ടി അവതരിപ്പിച്ച കോട്ടയം കുഞ്ഞച്ചൻ അവിടെ പറയുന്നു പച്ചക്കുളം വാസു എത്തുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം അവിടെ എത്തിയിട്ട് ആ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ നാടെ മുറിക്കാൻ ശ്രമിക്കുന്നു നായരുടെ അഭിനയം അവിടെയാണ് കാണേണ്ടത് അദ്ദേഹം നാട മുറിക്കാൻ ശ്രമിക്കും നാട മുറിയുന്നില്ല കൈ വിറയ്ക്കുന്നു എന്നിട്ടും നാട യാത് യാതൊരു കാരണവശാലും മുറിയുന്നില്ല ഒരു ഒരുമാതിരിയൊക്കെ നാടെ നാടും മുറപ്പിച്ചെടുത്തും മമ്മൂട്ടി പിന്നീട് ചീമുട്ട ഏറെ വാങ്ങി പച്ചക്കുളം പാസു മടങ്ങിപ്പോകുന്നു ഒറ്റ സീനേ ഉള്ളൂ പക്ഷേ കോട്ടയം കുഞ്ഞച്ഛൻ കണ്ടവരുടെ എല്ലാം മനസ്സിലും അദ്ദേഹമുണ്ട് മൂക്കില്ല രാജ്യത്ത് എന്ന ചിത്രത്തിലെ ഭീംസിങ് എന്ന അധോലോക രാജാവിനെ ആര് മറക്കും ഭീംസിഖെന്ന് പറഞ്ഞാൽ അധോലോക രാജാവ് അധോലോകത്തെ ഭരിക്കുന്ന രാജാവാണ് അധോലോകത്തിൻ്റെ സംഹാര താണ്ഡവം അറിയാവുന്ന രാജാവാണ് പക്ഷെ അയാൾ വേടിത്തൊണ്ടരാണ് മെലിഞ്ഞ ശരീരത്തിനുള്ളിൽ നിന്ന് അദ്ദേഹം അധോലോക രാജാവിനെ അവതരിപ്പിച്ചു ഇങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ കൃഷ്ണൻകുട്ടി നായർ ചെയ്തു ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങൾ ഡോക്ടർ പശുപതിയിലെ മെലിഞ്ഞ പോലീസുകാരൻ പ്രേംനസീർ കാണമാൻ കാണുവാനില്ല എന്ന ചിത്രത്തിലെ മാമച്ചൻ കാക്കോത്തിക് കാവിലെ അപ്പുപ്പൻ താടികൾ എന്ന ചിത്രത്തിലെ കാലന്മത്തായി വൃദ്ധന്മാരെ സൂക്ഷിക്കുക എന്ന ചിത്രത്തിലെ കൈരളി വിലാസം ലോഡ്ജ് എന്ന ദൂരദർശനിലെ പരമ്പരയിലെ പ്രധാനമായ കഥാപാത്രം ഇതൊക്കെ നായരുടെ അഭിനയത്തിൻ്റെ റേഞ്ച് ഹാസ്യ അഭിനയത്തിൻ്റെ റേഞ്ച് വ്യക്തമാക്കുന്ന കഥാപാത്രങ്ങളായിരുന്നു പക്ഷേ ജീവിതത്തിൻ്റെ ആഘോഷം ജീവിതത്തിൻ്റെ ആഘോഷങ്ങളുടെ പരിണിതഫലം അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു ജീവിത ജീവിതം അദ്ദേഹം ആഘോഷിച്ചു വിപീഡിയയിൽ പറ്റി എഴുതിയിരിക്കുന്ന അത്രയും തെറ്റാണ് ഞാനിപ്പോൾ വിക്കിപീഡിയ പരിശോധിച്ചു അദ്ദേഹം മരിച്ചത് ഷൊണ്ണൂറിൽ വെച്ചാണെന്ന് പറയുന്നു അദ്ദേഹം മരിച്ചത് ഷൊണ്ണൂരിൽ വെച്ചല്ല അദ്ദേഹം മരിച്ചത് തിരുവനന്തപുരത്ത് സ്ത്രീകാര്യത്ത് വെച്ചാണ് തിരുവനന്തപുരത്ത് സ്ത്രീകാര്യത്ത് വെച്ച് ഒരു ആക്സിഡൻറ്റിലാണ് അദ്ദേഹം മരണപ്പെടുന്നത് അതേപ്പറ്റി എൻ്റെ കൂടെ ശിവൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ ഒരു കോളേജിൻ്റെ ഉദ്ഘാടനത്തിന് വിളിക്കാൻ വേണ്ടി കുറച്ച് യുവാക്കൾ വന്നു സ്വാഭാവികമായും തൽക്കാരപ്രിയനാണ് കിഷ്ണംകുട്ടി തായർ അല്പം സത്കരിക്കും രണ്ട് പക്ക അടിക്കുന്ന ശീലമാണ് തുറന്നു പറയാം അപ്പോൾ അതിലൊരു യുവാവ് പറഞ്ഞു നമുക്ക് ശ്രീകാര്യത്തുള്ള ഹോട്ടലിൽ പോയി രണ്ട് പക്ക പെക്കടിക്കാമെന്ന് പറഞ്ഞു വിഷൻകുട്ടി നായർ ആ യുവാവിൻ്റെ ബൈക്കിൻ്റെ ബാക്ക് കയറി ശ്രീകാര്യത്ത് വെച്ച് ആക്സിഡൻറ്റ് പറ്റി ആക്സിഡൻ്റ് പറ്റിയപ്പോൾ ഈ യുവാവ് എന്ത് ചെയ്തു ഇദ്ദേഹത്തെ ഇട്ടിട്ട് അങ്ങ് പോയി അദ്ദേഹത്തെ ഇട്ടിട്ട് പോയപ്പോൾ നടൻ റോഡിൽ കിടന്നു രക്തവൊലിച്ച് റോഡിൽ കിടന്നു ഓട്ടോ ഡ്രൈവർമാർ എല്ലാവരും കൂടെ നടനെ എടുത്ത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാക്കി വൈകുന്നേരമാണ് അദ്ദേഹത്തിൻ്റെ മകൻ ശിവൻ അറിയുന്നത് അച്ഛൻ ഹോസ്പിറ്റലാണെന്ന് എത്തിയപ്പോൾ ഐ സി മാര വളരെ ഗുരുതരമായ സംഭവം മാരകമായ സംഭവം എന്നാണ് ശിവന്റിനെ പറയുന്നത് അയാളുടെ അയാളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം മാരകമായ സംഭവം അങ്ങനെ ഒരു മാസം അദ്ദേഹം ശയ്യാവലംബിയായി അദ്ദേഹം കിടക്കയിൽ കിടന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ ആറിന് അദ്ദേഹം അന്തരിച്ചു ഒരു മാസത്തോളം കിടന്ന ശേഷം അദ്ദേഹം അന്തരിച്ചപ്പോൾ ആചാരവിടികൾ ആരും മുഴക്കിയില്ല അദ്ദേഹം അന്തരിച്ചപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പേരിൽ ആരും റേത്ത് വെച്ചില്ല അദ്ദേഹം അന്തരിച്ചപ്പോൾ സിനിമാ സംഘടനയുടെ പേരിൽ ഒരുത്തരം റേത്ത് വെച്ചില്ല അദ്ദേഹം അന്തരിച്ചപ്പോൾ തിരുവനന്തപുരത്ത് ഒരുപാട് സിനിമാ സംഘടന ഉണ്ടായിരുന്നു ടെലിവിഷൻ സംഘടന ഉണ്ടായിരുന്നു അവരാരും അദ്ദേഹത്തിന് റേത്ത് വച്ചില്ല അദ്ദേഹം മരിച്ചപ്പോൾ ഓർമ്മക്കുറിപ്പെരും ഉണ്ടായില്ല ശിവന് സർക്കാർ ജോലിയുണ്ട് ശിവൻ സോപാനത്തിലെ സജീവ പ്രവർത്തകനായിരുന്നു ഇപ്പോൾ ശിവൻ സിനിമയിൽ സജീവമാണ് അച്ഛൻ്റെ പാരമ്പര്യം ശിവൻ പിന്തുടരുന്ന കാണുമ്പോൾ എവിടെയോ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാഹ്ലാദം എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു നോവുണ്ടായിരുന്നു കൃഷ്ണൻകുട്ടി നായരെപ്പറ്റി തിരുവനന്തപുരത്തെ നഗരവീഥിയിലൂടെ നടന്നു പോയ ഡി സി ബുക്സിൽ നിന്ന് പുസ്തകങ്ങൾ വാങ്ങി നടന്നു മറയുന്ന ഒരുപാട് സൗഹൃദങ്ങൾക്കിടയിൽ കൂടി ഇങ്ങനെ ചെറിയ കൈകൂപ്പിക്കൊണ്ട് നടന്നു മറയുന്ന കൃഷ്ണൻകുട്ടി നായരെപ്പറ്റി ഒരു ലേഖനം എഴുതാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് എത്രയോ പറ്റി പത്ര ഓഫീസിലെ എഡിറ്റർമാർ പറയുന്നതനുസരിച്ച് ഞാൻ ലേഖനം എഴുതിയിരിക്കുന്നു എത്രയോ പേരെ പറ്റി ലേഖനം എഴുതി അവരുടെ ആശംസകളും അനുഗ്രഹാശംസകളും ഒക്കെ വാങ്ങിയിരിക്കുന്നു പക്ഷേ കൃഷ്ണൻകുട്ടി നായരെ പറ്റി ലേഖനം എഴുതാൻ ഒരൊറ്റ എഡിറ്റർമാരും എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല കാരണം അദ്ദേഹം പത്രം ഓഫീസിൻ്റെ സൃഷ്ടിയല്ല അദ്ദേഹം രാഷ്ട്രീയത്തിൻ്റെ സൃഷ്ടിയല്ല അദ്ദേഹം ജാതിയുടെ സൃഷ്ടിയല്ല അദ്ദേഹം മതത്തിൻ്റെ സൃഷ്ടിയല്ല അദ്ദേഹം അഭിനയത്തിൻ്റെ സൃഷ്ടിയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ പറ്റി ലേഖനം എഴുതാനും അദ്ദേഹത്തെ അനുസ്മരിക്കാനും ആരും തയ്യാറാകാത്തത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആചാരം വെടിവെക്കാത്തത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കാതെ പോയത് എങ്കിലും ആ കാവടിയിൽ പുഷപ്പ് ചെയ്യുന്ന കാളിമുത്തു അത് നമ്മുടെ മനസ്സിലില്ലേ ഭീംസിങ് നമ്മുടെ മനസ്സിലില്ലേ ഭീമസേനക്കുറിപ്പ് നമ്മുടെ മനസ്സിലില്ലേ ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാകും ഡോക്ടർ പശുപതിയിലെ മെലിഞ്ഞ പോലീസുകാരൻ നമ്മുടെ മനസ്സിലുണ്ടാകും അതിൽ മെലിഞ്ഞ പോലീസുകാരനായി കിഷ്ണൻകുട്ടി നായരും രണ്ട് പോലീസുകാരൻ തടിച്ച പോലീസുകാരനായി നമ്മുടെ ബാലകൃഷ്ഠൻ എൻ എൻ ബാലകൃഷ്ണൻ മെലിഞ്ഞ പോലീസുകാരൻ ബെഞ്ചിൽ നിന്ന് അണീക്കുമ്പോൾ തടിച്ച പോലീസുകാരെ വിഴുകുന്നു തടിച്ച പോലീസുകാരൻ ബെഞ്ചിൽ നിന്ന് അയിക്കുമ്പോൾ മെലിഞ്ഞ പോലീസ് തരെ ഈ രംഗമൊക്കെ നമുക്ക് പറക്കാൻ പറ്റുമോ തിരുവനന്തപുരത്തെ രാജവീതിയിലൂടെ നടന്നു മറഞ്ഞ കഷ്ണൻകുട്ടി താരെ പറ്റി പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എനിക്കൊരു കുറ്റബോധവുമില്ല അദ്ദേഹത്തെപ്പറ്റി എഴുതുന്നതിനേക്കാൾ നൂറ് മടങ്ങ് അദ്ദേഹത്തെ പറ്റി പറയാൻ എനിക്ക് സാധിച്ചല്ലോ അതിജീവിക്കാൻ വേണ്ടി യുദ്ധം നടത്തുന്നത് നാണക്കേടല്ല അത് അഭിമാനം തന്നെയാണ്